വീണ്ടും സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇന്ന് തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയുണ്ടായി. ആ കുറിപ്പിൽ പറയുന്നത്, വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ശ്രീമതി സ്മൃതി ഇറാനിക്കോ മറ്റാർക്ക് നേരെയുള്ളോ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളോ മോശം വാക്കുകളോ ഉപയോഗിക്കുന്നത് നിർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരാളെ നാണം കെടുത്തുന്നതും അവർക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നതും ശക്തിയല്ല, മറിച്ച് അത് ദൗർബല്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ രാഹുലിനെ പ്രചോദിപ്പിച്ച കാരണമെന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടതിന് പിന്നാലെ സ്മൃതി ഇറാനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ സൈബർ ആക്രമണം കടുത്തതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി തന്നെ സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനായി ആഹ്വാനം ചെയ്തത്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഒരാളെ നാണം കെടുത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നതോ അല്ല ശക്തി, മറിച്ച് അത് ഞങ്ങളുടെ ദൗർബല്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. വീണ്ടും രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും ഗാന്ധി കുടുംബത്തിനെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ വ്യക്തിയാണ് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ പരിഹസിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ രാഷ്ട്രീയ എതിരാളികളെ ആരോഗ്യപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി സ്ഥാനാർത്ഥികൾ എതിർക്കാറുണ്ട്, അവരെ വിമർശിക്കാറുണ്ട്. എന്നാൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെയും വ്യക്തിപരമായി ആക്രമിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ തനിക്കെതിരെയും തൻ്റെ കുടുംബത്തിനെതിരെയും വലിയ രീതിയിൽ വ്യക്തിഹത്യ ചെയ്ത സ്മൃതി ഇറാനിക്ക ഒരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ സൈബർ ആക്രമണം നടന്നപ്പോൾ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക പിന്തുണയുമായിട്ടാണ് രംഗത്ത് വന്നത്. ഒരുപക്ഷെ രാഹുലിന് മാറി നിൽക്കാമായിരുന്നു, ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്താതെ ഇരിക്കാമായിരുന്നു. കാരണം അത്രമാത്രം രാഹുലിനെ വ്യക്തിഹത്യ ചെയ്ത നേതാവാണ് സ്മൃതി ഇറാനി. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിക്ക് ഒരു സൈബർ അറ്റാക്ക് വരുമ്പോൾ എനിക്കിട്ട് കുറേ താങ്ങിയതല്ലേ, നിനക്കും കുറച്ച് ലഭിക്കട്ടെ എന്ന് രാഹുൽ ഗാന്ധിക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി കർണാടകയിൽ പറഞ്ഞതുപോലെ, രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്മൃതി ഇറാനിക്ക് വീണ്ടും പിന്തുണ നൽകിയത്. ഇവിടെ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നത് സ്മൃതി ഇറാനി തന്നെയാണ്. സ്മൃതി ഇറാനി ഇനിയെങ്കിലും ഓർക്കാൻ അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്താൻ തയ്യാറാകണം. ഇത്രയും കാലം താൻ വ്യക്തിഹത്യ നടത്തിയ രാഹുൽ ഗാന്ധിയാണ് തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ തനിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത് എന്നുള്ളൊരു കാര്യം സ്മൃതി ഇറാനി ഇനിയെങ്കിലും ചിന്തിച്ചു കാണണം. ഒരുപക്ഷേ BJP കരുത്തരായ നേതാക്കൾ പോലും ഇത്രമാത്രം സ്മൃതി ഇറാനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.